നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത് മട്ടൻ്റെ തല, അതായത് ആടിൻ്റെ തലക്കറി നമുക്ക് എങ്ങനെ വെക്കാം. ഇതിന് വേണ്ടി നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 4 ആടിൻ്റെ തലയാണ്. 4 ആടിൻ്റെ തല നമ്മൾ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം ഇതിനാവശ്യമായ ചെറിയ ഉള്ളി ആവശ്യത്തിന്, അതുപോലെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, അതുപോലെ കുറഞ്ഞ രീതിയിൽ 2-3 തക്കാളി, പച്ചമുളക്, മല്ലിപ്പൊടി, അത് മസാലപ്പൊടികളാണ്, അത് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലകളും ഒരല്പം ഉലുവ വേണം ചേർക്കാം. ഗരം മസാലകൾ നമ്മൾ പട്ട, പൂവ്, അതുപോലെ ഏലക്ക, ഇത് പൊടിച്ചെടുക്കുക. അതിന് മുമ്പ് അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നതിന് ആദ്യമായിട്ട് വേറെ തരത്തിൽ, ഇപ്പോൾ നമ്മൾ ബാച്ചിലറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും ഒന്നും അധികം വലിയ ഉള്ളിയൊന്നും കുറക്കാറില്ല. അപ്പോൾ ഒരു വലിയ വലിയ ഉള്ളി ചെറുതാക്കി ഇതുപോലെ സ്ലൈസാക്കി എടുത്തിട്ട് നമ്മൾ ആദ്യം ചെറിയ കുറഞ്ഞ എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ കുക്കറിൽ ആദ്യം ഒന്ന് വാട്ടിയെടുക്കുക. തക്കാളി അതിന് കൂടെ ഇടുക. ആ തക്കാളിയും ഉള്ളിയും ഒന്ന് ഒരു ചെറിയ രീതിയിലൊന്ന് വാട്ടിയതിന് ശേഷം അതിനകത്ത് നമ്മൾ നേരത്തെ കരുതിയിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഈ നമ്മൾ പേസ്റ്റാക്കി എടുത്തത് അതിലേക്ക് ചേർക്കുക. അതിലേക്ക് ചേർത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കി അത് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ മിക്സാക്കി, പിന്നെ തക്കാളിയും ഉള്ളിയും ഈ പിന്നെ ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം മിക്സാക്കി ഒന്ന് ശരിക്കും വരട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ കരുതി വെച്ച ആ മസാലപ്പൊടികൾ, അതായത് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇത് ഒരുമിച്ച് നമ്മൾ അതിനകത്ത് ഇട്ടിട്ട് വീണ്ടും ഇതുപോലെ പിന്നെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അത് ആ ചെറിയ എണ്ണ നേരത്തെ ഉപയോഗിച്ച് നമ്മളതിൽ ഈ ഉള്ളിയും തക്കാളിയും പിന്നെ പച്ച മസാലകളെല്ലാം പിന്നെ ഇളക്കിയെടുക്കുന്ന, അത് ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആദ്യം കരുതിയില്ല. അപ്പോൾ മട്ടനൊക്കെ ആകുമ്പോൾ മട്ടൻ കൊണ്ട് കറി ഉണ്ടാക്കുമ്പോൾ തലയാണെങ്കിലും മട്ടൻ ഇറച്ചിയാണെങ്കിലൊക്കെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഉള്ളി, ചെറിയ ഉള്ളി ഉപയോഗിച്ച് ഒരു കറിയാക്കിയാൽ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിന് ചെറിയ ഉള്ളിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഉള്ളി അതിലിട്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ കഴുകി നേരത്തെ കഴുകി വെച്ച ആ തല നമ്മൾ ഇന്നുണ്ടാക്കുന്ന ആ ആടിൻ്റെ തല നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ടതിന് ശേഷം അതിലേക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് ഈ മസാലകളുടെയും ഇതിൻ്റെയും കൂടെ നന്നാക്കി നല്ല ഇളക്കിയെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതോടൊപ്പം അതിൻ്റെയൊക്കെ ആവശ്യമായ ഉപ്പും നമ്മൾ ചേർത്ത്, ഇപ്പോൾ ഉപ്പ് ആവശ്യമായ തരത്തിൽ ഉപ്പിടുക. പിന്നെ നമ്മൾ സാധാരണ ഇടുന്ന പോലെ കരിവേപ്പില, പിന്നെ മല്ലിയില, ഇതെല്ലാം നമ്മൾ ഇതിനകത്ത് ചെറുതായിട്ട് രീതിയിൽ ആവശ്യത്തിന് എല്ലാം പൊടിച്ചിടേണ്ടതാണ്. പിന്നെ ഞാൻ ഇപ്പോൾ ഇടുന്ന ആ ഗരം മസാല, നേരത്തെ കാണിച്ച ഗരം മസാല അത് പൊടിച്ചു വെച്ചതാണ്. അപ്പോൾ അത് ആവശ്യത്തിന് അതിൽ നമ്മൾ ചേർക്കുക. അങ്ങനെ പിന്നെ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരാൻ ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്നത്, ഞങ്ങൾ ഉപയോഗിക്കുന്നത് കുറഞ്ഞ അളവിൽ ചെറിയതായിട്ട് കുറച്ച് വെളിച്ചാണ് അതിൽ ഉപയോഗിച്ചു. എന്നിട്ട് പിന്നെ ഈ മസാലകൾ, ഈ പൊടികളെല്ലാം ഇതിന് കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി നമ്മൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. ആ ഇറച്ചിക്ക് ഒപ്പം നിൽക്കുമാർ നമ്മളതിൽ കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ കുക്കർ അടക്കുക. കുക്കർ നന്നായി അടച്ചതിന് ശേഷം നമ്മൾ ഏകദേശം 7 വിഷലി, അതായത് ഇപ്പോൾ ഇതിൻ്റെ തീ നമ്മളൊരു മീഡിയം തീയിലാണ് വെക്കേണ്ടത്. നല്ല വലിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശല് വേണം. അപ്പോൾ വിശല് അങ്ങനെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് വേവണമെന്നില്ല. ഒരു മീഡിയം തീയിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം 7 വിശല് വരുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ 7 വിശല് വന്നതിന് ശേഷം നമ്മളെന്ത് ചെയ്യാം, അപ്പോൾ സാധാരണ രീതിയിൽ വലിയ അധികം ടൈമൊന്നും എടുക്കാറില്ല. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കിതെല്ലാം ആക്കിയെടുക്കാം. ഒരു 40 മിനിറ്റിനകത്ത് നമുക്കിതെല്ലാം ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണത്തിലുള്ള 7 വിശല് കഴിഞ്ഞു, നമ്മളിത് തുറന്നിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ആട്ടിൻ തലക്കറി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിപ്പോൾ നമ്മൾ ബാക്കിയുള്ള പൊടിക്കൈകൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇനി വേണമെങ്കിൽ കുറഞ്ഞ അളവിൽ നമുക്ക് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കരിവേപ്പിൻ്റെ ഇല, അതുപോലെ മല്ലിച്ചപ്പ് ഇതെല്ലാം ചേർത്തൊന്ന് ഇളക്കി ഇനി നമുക്ക് ഇതിൽ ചെറിയൊരു പൊടിക്കൈ എന്നുള്ള രീതിയിൽ ചേർക്കാനുള്ളത്. നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾക്ക് ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരം പൊടിക്കൈകൾ ചേർക്കണം. മറ്റൊന്നുമല്ല, നമ്മൾ കുറഞ്ഞ രീതിയിൽ നേരത്തെ കരുതി വെച്ചിരുന്ന ചെറിയ ഉള്ളി അത് അരിഞ്ഞെടുത്ത്
ഒരല്പം വെളിച്ചെണ്ണ ചൂടാക്കി പ്രൈഫാനിൽ, ചെറിയ പ്രൈഫാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി നമ്മൾ നേരത്തെ കരുതി വെച്ച ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തത് ഈ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അതിലിട്ട് വറുത്തെടുക്കുക. നല്ല ഒരു ബ്രൗൺ നിറത്തിൽ ആവുന്നത് വരെ നമ്മൾ ആ ചെറിയ ഉള്ളി ഈ എണ്ണയിലിട്ട് വറുക്കുക. അതിൽ വേണമെങ്കിൽ ഒരു ചെറിയ രീതിയിൽ നമുക്ക് കരിവേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഇതൊക്കെ ഇതിന് ഒരു ടേസ്റ്റ് കൊടുക്കുന്ന സംഗതികളാണ്. നമ്മൾ ഇത്രയും സംഗതികളൊക്കെ ഇതൊന്നും നമുക്ക് ആരോഗ്യത്തിന് ഹാനികരവുമല്ല. നമ്മൾ വെളിച്ചെണ്ണയിലാണ് നമ്മളിപ്പോൾ ഈ പിന്നെ ഈ ഉള്ളി വേവിച്ചെടുക്കുന്നത്, ചെറിയ ഉള്ളി വേവിച്ചെടുക്കുന്നത്. ഇങ്ങനെ പിന്നെ വറവിട എന്ന് പറയും, ഞങ്ങളുടെ ഭാഗത്തൊക്കെ വറവിട എന്നാണ് നമ്മളിതിന് പറയുന്നത്. അങ്ങനെ ഏകദേശം നമ്മളൊരു ഒരു ബ്രൗൺ നിറത്തിൽ നമ്മൾ ആ ഉള്ളി പിന്നെ ആക്കിയെടുത്തതിന് ശേഷം അതിൽ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ബ്രൗൺ ആയതിന് ശേഷം അതെടുത്തിട്ട് നമ്മൾ കറിക്കകത്ത് ഒഴിക്കുക. അങ്ങനെ ഈ കറിക്കകത്ത് ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലൊന്ന് ഇളക്കിയിട്ട് ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു രീതിയിലാണ്. ഇനി നമ്മളതൊന്ന് അതെല്ലാം മിക്സ് ചെയ്ത് അതിൽ നിന്ന് ഒരല്പം നമ്മൾ കയ്യിലെടുത്ത് പ്ലേറ്റിലെടുത്ത് ഒന്ന് രുചിച്ച് നോക്കിയാൽ അത് വല്ലാത്തൊരു ഒരു ടേസ്റ്റാണ്. അത് നല്ലൊരു ടേസ്റ്റുള്ള ഒരു തലക്കറിയാണ് നമ്മളിപ്പോൾ ഇവിടെ ആക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഒന്ന് ശ്രമിച്ച് നോക്കൂ. നല്ല രീതിയിൽ ഈ വലിയ സമയമൊന്നും എടുക്കാതെ വലിയ ഒരുപാട് വലിയ പിന്നെ എന്താ പറയുക, ചിലവൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ, ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ പിന്നെ നല്ല നാടൻ ആട്ടിൻ തലക്കറി നമുക്കുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും ഷെയറും, നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. താങ്ക് യു.